അനുദിന വചന വിചിന്തനം ലൂമിനസ് റേഡിയോ ശ്രോതാക്കൾക്കായി നൽകുന്നു ഫാദർ പ്രിൻസ് ക്ലാരൻസ് എസ് ജെ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്കായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 13 വാക്യങ്ങൾ 16 മുതൽ 20 വരെ. മരണം തിരഞ്ഞെടുത്തവന്റെ പ്രാണവേദനയാണ് ഇന്നത്തെ സുവിശേഷത്തിലെ ഓരോ വാക്കിലും നിഴലിക്കുന്നത്. ഒന്ന് അനുഭവിക്കാൻ ശ്രമിക്കുക. വളരെ അടുത്ത ദിനം മരിക്കുമെന്ന് അറിയാവുന്ന ഒരു വ്യക്തിയുടെ മനോനില, ആ മനോനിലയോടെ വേണം ഇന്നത്തെ സുവിശേഷം വായിക്കുവാൻ. അങ്ങനെ വായിച്ചാലേ യേശുവിനെ അല്പമെങ്കിലും മനസ്സിലാവൂ. ഒറ്റിക്കൊടുക്കപ്പെട്ടു എന്നറിയുന്നവൻ, കൊലയ്ക്ക് കൊടുക്കപ്പെട്ടു എന്നറിയുന്നവൻ മനസ്സു കലങ്ങി കയ്പ് നിറഞ്ഞ് പരിതപിക്കും. എന്നാൽ ഇവിടെ യേശു കൂടുതൽ മധുരമാവുകയാണ്, സ്നേഹം കൊണ്ട് നിറയുകയാണ്. കുത്തിമുറിവേൽപ്പിക്കുന്നവനെ സ്നേഹിക്കുന്ന ഒരു ദൈവം. സങ്കീർത്തനം 41:9, ഞാൻ വിശ്വസിച്ചവനും എൻ്റെ ഭക്ഷണത്തിൽ പങ്കുചേർന്നവനുമായ എൻ്റെ പ്രാണ സ്നേഹിതൻ പോലും എനിക്കെതിരായി കുതികാലുയർത്തിയിരിക്കുന്നു. കിഴക്കിൻ്റെ സംസ്കാരത്തിൽ ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കുന്നത് സൗഹൃദത്തിൻ്റെയും കൂറിൻ്റെയും അടയാളമാണ്. ഇവിടെ സങ്കീർത്തകൻ കണ്ണുനീരോടെ മുന്നേ കണ്ട് ആലപിക്കുകയാണ്. സങ്കീർത്തനം 55:12-14. ശത്രുവല്ല എന്നെ നിന്ദിക്കുന്നത്, ആയിരുന്നെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എതിരാളിയല്ല എന്നോട് ധിക്കാരപൂർവം പെരുമാറുന്നത്, ആയിരുന്നെങ്കിൽ ഞാൻ അവനിൽ നിന്ന് മറഞ്ഞിരിക്കുമായിരുന്നു. എന്നാൽ എൻ്റെ സഹചരനും ചങ്ങാതിയും ഉറ്റ സ്നേഹിതനുമായിരുന്ന നീ തന്നെയാണ് അത് ചെയ്തത്. നമ്മൾ ഉള്ളു തുറന്ന് സംസാരിക്കുമായിരുന്നു. നമ്മൾ ഒന്നിച്ച് ദേവാലയത്തിൽ കൂട്ടായ്മ ആചരിക്കുമായിരുന്നു. യേശു എന്ന സ്നേഹിതൻ്റെ സങ്കടം. യേശു പറയുന്നു, എൻ്റെ അപ്പം ഭക്ഷിക്കുന്നവൻ എനിക്കെതിരെ കുതികാലുയർത്തി. ഹീബ്രു ഭാഷയിൽ ഈ വചനത്തിന് കർത്താവിനെതിരെ നടത്തുന്ന ഒരു കൊടും പാതകത്തിൻ്റെ പൊള്ളലുണ്ട്. എന്നാൽ യേശുവിൻ്റെ ഭാഗത്തു നിന്ന് ദേഷ്യത്തിൻ്റെയോ അരിശത്തിൻ്റെയോ ആയ ഒരു ഭാവവും കാണുന്നില്ല. ദുഃഖം, ദുഃഖം മാത്രം. ദുഃഖത്തിൽ മധുരിതമാവുന്ന സ്നേഹം. ഇന്നത്തെ സുവിശേഷ വരികൾ കൂറുമാറ്റത്തിൻ്റെ കയ്പ് പേറുന്നുണ്ടെങ്കിൽ, ആഴത്തിലുള്ള മറ്റൊരു വീക്ഷണകോണിൽ വിശ്വസ്തതയുടെ മഹത്വവും പേറുന്നുണ്ട്. കഠിന തപത്തിലും ദൈവപിതാവിനോടുള്ള മാറ്റുരയ്ക്കാനാവാത്ത പുത്രൻ്റെ വിശ്വസ്തത, തൻ്റെ ആഴത്തിലുള്ള മുറിവിലും പതനത്തിലും പിതാവിന് മഹത്വം കൊടുക്കുന്ന പുത്രൻ. ആത്മശോധന. മരിക്കുവാൻ പോകുന്നു എന്നറിഞ്ഞും മനസ്സിനെ നിയന്ത്രിച്ച് മനസ്സ് കൂടുതൽ മധുരതരമാക്കി സങ്കടമെങ്കിലും സ്നേഹപൂർവം തൻ്റെ ശിഷ്യരെ കരുതുന്ന ക്രിസ്തുവിനെ ഇന്ന് ധ്യാനിക്കാം. ആഴമായ മുറിവിൻ്റെ വേദനയിലും ഉള്ളിൽ വിളങ്ങുന്ന നിത്യ ചൈതന്യമായ പിതാവിന് സർവമഹത്വവും നൽകുന്ന പുത്രനെ ധ്യാനിക്കാം. സ്വർഗത്തിൻ്റെ പക്വത, പുത്രനിലൂടെ ഭൂമിയെ പഠിപ്പിച്ച ആ അദൃശ്യ ചൈതന്യം, പരിശുദ്ധാത്മ ചൈതന്യം എൻ്റെ കഠിന നൊമ്പരങ്ങളിൽ ആഴത്തിൽ ഇടപെടാൻ ഇന്ന് ഞാൻ അനുവദിക്കാം. ആത്മാവേ, ആഴത്തിൽ എന്നോട് ഇടപെടണമേ. ഏവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആഴത്തിൽ എന്നോടും ഇടപെടണേ, ആത്മാവിൽ എന്നോടും ഇടപെടണേ. ആഴത്തിൽ എന്നോടും ഇട
ഇടപെടണേ, ആത്മാവിൽ എന്നോടും ഇടപെടണേ. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആഴത്തിൽ എന്നോടും ഇടപെടണേ. ആത്മാവിൽ എന്നോടും ഇടപെടണേ. മണ്ണീർത്തോടിനാൽ കാംക്ഷിക്കും പോ, ആത്മാവിനായി ദാഹിക്കുന്നേ. ദിവസവും നിങ്ങളുടെ ലൂമിനസ് റേഡിയോയിൽ ആഴത്തിലെന്നോടും ഇടപെടണേ.